പറഞ്ഞു വലുതാകുമ്പോ ആരാകണം? ഡോക്ടർ. ഡോക്ടർ. ഓക്കെ. സ്കൂളിൽ വലിയൊരു സെലിബ്രിറ്റി ആണെന്ന് ഞാൻ അറിഞ്ഞല്ലോ. എല്ലാരും പാറുവിന്റെ അടുത്ത് വന്നിരിക്കാൻ ഇങ്ങനെ വർക്ക് ഉണ്ടാക്കുന്നൊക്കെ അറിഞ്ഞു. സത്യമാണ്? സത്യമാണല്ലേ. ഓക്കെ. ഇങ്ങനെ പുറത്തൊക്കെ ചെല്ലുമ്പോ ആൾക്കാര് ശരിക്കും വിശ്വസിച്ച് വെച്ചേക്കുന്ന പാറു ചേച്ചിയുടെ മോളാണ്, ആ കുടുംബ ചേച്ചിയുടെ ആണെന്നാണ് വിചാരിച്ചു വെച്ചേക്കുന്നത്. അങ്ങനെയൊക്കെയാണ്. പക്ഷെ എന്നാലും കൊറേ ആൾക്കാർക്ക് അറിയാം ഇപ്പൊ. പക്ഷെ കൂടുതൽ ആൾക്കാരുടെ വിചാരം ഞാൻ പ്രസവിച്ചതാണ് എന്നുള്ളത് അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? ഗംഗയുടെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയായിരുന്നു. അറിയാം. അതെ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പക്ഷെ ആൾക്കാരുടെ ഡൗട്ടൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്. ചേച്ചി, ഈ നീലുവിന്റെ മോളല്ലേ എന്ന് പറഞ്ഞു പറഞ്ഞു പരിചയപ്പെടുമ്പോ ചേച്ചിക്ക് എന്തായിരുന്നു തോന്നുന്നത്? എനിക്ക് പ്രത്യേകിച്ച് ആദ്യമായിട്ട് എന്റെ മുമ്പ് വെച്ച് ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ട്. ആണോ? അപ്പൊ ചേച്ചിക്ക് എന്താ ആദ്യം കേട്ടപ്പോഴുള്ള ഫീൽ എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു ഞാൻ ചിരിച്ചോണ്ടിരുന്നു. ഞാൻ എന്തെയ്യുന്നു അന്നുതൊട്ട് കേൾക്കാൻ തുടങ്ങിയതാണല്ലേ. അപ്പൊ ചേച്ചി, ശിവാനി അതായത് ഓൺ സ്ക്രീനിൽ വളർത്തിക്കൊണ്ട് വന്നപ്പോഴത്തേക്കുമാണ് പാറുവിനെ കയ്യിൽ കിട്ടുന്നത്. അപ്പം ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? അല്ല, ശിവാനിയൊക്കെ ശരിക്കും ഒരു 8 വയസ്സായപ്പോഴാണ് വരണേ. അപ്പൊ നന്നായിട്ട് അവർക്കൊരു നല്ലൊരു കുറച്ച് അറിവൊക്കെ ആയല്ലോ. മീൻസ് പക്വത എന്നല്ല, ആ തിരിച്ചറിവായ പ്രായത്തിലാണല്ലോ ശിവാനിയൊക്കെ. അപ്പൊ അവർക്കറിയാം അവരുടെ അച്ഛനും അമ്മയും അതാണ് നമ്മളിവിടെ നമ്മൾ അഭിനയിക്കുന്നതാണെന്നൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഇതാണ്. പിന്നെ സ്നേഹമാണ്, കുട്ടികൾക്ക് ഇപ്പൊ എല്ലാവർക്കും സ്നേഹമാണ്. ഇപ്പൊ ശിവാനിക്കാണെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊന്ന് വിഷമിച്ചിരുന്നാൽ പോലും വന്ന് അടുത്തിരുന്ന് നമ്മളെ അങ്ങനെ അങ്ങനെ ഒരു സ്നേഹം എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ മുടിയനാണെങ്കിലും ലച്ചുവിനാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ സ്നേഹമുണ്ട്. പിന്നെ പാറുവിന്റെ മാത്രമായിട്ട് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം അല്ലേ പറയേ. ഈ 5 മക്കളിൽ അമ്മ മോൻ ആരാണ്? മുടിയൻ എന്നോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നമുക്ക് ഇപ്പൊ തോന്നുമല്ലോ ഇങ്ങനെ ഭയങ്കര ഒരു എന്തോ ഒരു അറ്റാച്ച്മെന്റ് നമ്മളോട് ഉണ്ട് എന്നുള്ളൊരു. അപ്പൊ പിന്നെ ലച്ചുവിനാണെങ്കിലും കേശുവിനൊക്കെ ആണെങ്കിലും അവർക്കും ഇഷ്ടമാണ്. പക്ഷെ അവൻ കുറച്ചും കൂടെ എനിക്ക് കുറച്ചും കൂടെ നമുക്ക് തോന്നി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അമ്മമ്മോൻ ഇപ്പൊ ഉപ്പുമുളയിൽ അങ്ങനെ കാണിക്കുന്നത് കൊണ്ടാവാം. ചിലപ്പോ ഉപ്പുമുളയിൽ അമ്മമോൻ എന്നും പറഞ്ഞ് കൂടുതലും കാണിക്കണ മുടിയനാണ്. അപ്പൊ അതുകൊണ്ടാവാം. ഇപ്പൊ ബീച്ചറിനാണെങ്കിൽ എന്നെ എന്തെങ്കിലും പറഞ്ഞാ അപ്പൊ അച്ഛാ എന്നും പറഞ്ഞു. അപ്പൊ എന്ത് പറയുന്ന നീന കൊല്ലുകളെ എന്ന് പറയുന്ന നീന അമ്മയാണോ സ്വന്തം? ആ അത് തന്നെ അമ്മയാണ്. അങ്ങനെയൊക്കെ ആ ഒരു ഇതുണ്ട്. പിന്നെ ഇപ്പൊ പോയാലും നമുക്കൊരു വിഷമമുണ്ടാവും. അറിയില്ല എങ്ങനെയാണെന്ന്. ഇപ്പം ഉപ്പുമുളകില് നമ്മള് കൂടുതലൊരു സീരിയസ് ടോൺ ആണ് കാണുന്നത്. പരയ ചിരിയും കളിയും ഒക്കെ ചെറുതായിട്ടൊന്ന് പോയതുപോലെ അല്ലേ പറു? ഓക്കെ ചേച്ചി. അത് അപ്പം ഈ ഒരു ട്രാൻസിഷൻ അക്സെപ്റ്റ് ചെയ്തായിരുന്നോ? ഇപ്പൊ വീണ്ടും അതുപോലെയൊക്കെ തന്നെയാ. പക്ഷെ ഇടയ്ക്കൊരു ഭയങ്കര മാറ്റമായിരുന്നു അത്. ആസ് ഓഡിയൻസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് നമ്മളോടും പുറത്തിറങ്ങുമ്പോ എല്ലാരും നമ്മളോടും പറയാറുണ്ടായിരുന്നു. ഇപ്പൊ മാറ്റമുണ്ട്. പഴയ കളിചിരിയൊക്കെ തിരിച്ചു വരും. ഓക്കെ. അപ്പം അതിനകത്ത് തന്നെ ലച്ചുവിന്റെ കല്യാണം ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ചേച്ചിക്ക് റിയൽ ലൈഫുമായിട്ട് അത് ചേച്ചിയുടെ മക്കളെ കെട്ടിച്ചു വിടുന്നു. അപ്പൊ അത് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റിയായിരുന്നോ?